ഈ ഇത് നമ്മൾ മെസ്സേജ് കൊടുക്കുക, നിങ്ങൾ ഇപ്പോൾ നമ്മളൊരു വാഹനത്തിൽ പോകുന്നാൽ ഓവർ സ്പീഡിൽ പോയി അല്ലെങ്കിൽ ഹെൽമെറ്റ് ഇല്ലാതെ പോയി, അപ്പോൾ ഹെൽമെറ്റ് ഇല്ലാതെ പോയി ആളുടെ ഡിറ്റക്ട് കഴിഞ്ഞാൽ അയാളുടെ മൊബൈലിലേക്ക് ആ ഒഫൻസ് അറിയിക്കുകയാണ്, നിങ്ങൾ മൊബൈൽ ഉപയോഗിച്ചാണ് പോയത്, അത് ഇങ്ങനൊരു ഒഫൻസാണ്, അതിനുവേണ്ടി ഇത്ര രൂപ നിങ്ങൾ പിഴ അടയ്ക്കേണ്ടതാണ് എന്നുള്ള ഒഫൻസ് അവർ അറിയിക്കും. പക്ഷേ അതേസമയം മെയ് 19 വരെ നമ്മളത് ഈടാക്കുന്നില്ല. ഇത് സീരിയസ് അതിൻ്റെ സീരിയസ്നെസ് നമ്മൾ അറിയിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം തന്നെ പല പ്രാവശ്യം പോയാൽ ഒരു 5000-6000 ഒക്കെ ഇങ്ങനെ ചിലപ്പോൾ വരുമ്പോൾ അത് തന്നെ മാനസികമായിട്ട് അവരെ ഒന്ന് ഒരു സ്വയം ബോധവൽക്കരണം. അത് മാധ്യമങ്ങൾ ഇന്നലെ ശ്രദ്ധയിൽപ്പെടുത്തിയതുകൊണ്ടാണ് ഞങ്ങൾക്കത് ആലോചിക്കാൻ പറ്റിയത്. മാധ്യമങ്ങളോട് നന്ദി പറയുകയാണ്, നിങ്ങൾ പറഞ്ഞൊരു ശരിയായ ബോധവൽക്കരണത്തിനുള്ള സമയം കൊടുത്തോ എന്നൊരു ആശങ്ക പറഞ്ഞു. ബോധവൽക്കരണമൊക്കെ നടത്തുന്നുണ്ട്, കാരണം ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന എല്ലാവരും ഇത് പഠിച്ച് പരീക്ഷ പാസ്സായിട്ടാണ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നത്. അവർക്കാണ്, അവർക്ക് പ്രത്യേകിച്ച് ബോധവൽക്കരണത്തിൻ്റെ ആവശ്യമില്ല, കാരണം ദേ ആർ ഓൾറെഡി അവർ പരീക്ഷ പാസ്സായി കഴിഞ്ഞവരാണ്. ജനങ്ങൾ, സാധാരണ ജനങ്ങളല്ലല്ലോ വണ്ടി ഓടിക്കുന്നത്. വണ്ടി ഓടിക്കുന്നവർക്കാണ് ഇത് ബോധവൽക്കരണം വേണ്ടതെങ്കിൽ അവർക്കെല്ലാം ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ലേണേഴ്സ് ലൈസൻസും ഡ്രൈവിംഗ് ലൈസൻസും കിട്ടുമ്പോൾ ഈ തിയറിയും പ്രാക്ടിക്കലും എല്ലാം പരീക്ഷ പാസ്സായതിനു ശേഷമാണ്. എങ്കിലും ഈ ഒരു പുതിയ സംവിധാനം നിലവിൽ വരുമ്പോൾ ഒരു ആശങ്ക വന്നതുകൊണ്ട് ജനങ്ങളെ കൂടുതലൊന്ന് അവെയറാക്കാൻ, ഇതിൻ്റെ പണിഷ്മെൻറ്റിൻ്റെ ഒരു ഗ്രാവിറ്റി എത്രയായിരിക്കുമെന്നും ഇതെല്ലാം കണ്ടുപിടിക്കുമെന്ന് ബോധ്യപ്പെടുത്താനും കൂടെയാണ് ഒരു മാസ കാലയളവ്. പണിഷ്മെൻറ്റ് ഉണ്ടെങ്കിലും അത് വേവ് ചെയ്യാണ്, ആ തുക ഞങ്ങൾ വേവ് ചെയ്ത് കൊടുക്കുകയാണ്. നിലവിലുള്ള ലൈസൻസുകൾ പുതുക്കുന്നതിന് ഒരു വർഷത്തെ കാലാവധി ഞങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് സ്മാർട്ട് കാർഡ് ആക്കുന്നതിനും അടുത്ത മാസം മുതൽ RC ബുക്കും സ്മാർട്ട് കാർഡ് ആക്കുന്നതിനുമുള്ള നടപടിക്രമങ്ങൾ നടുവരികയാണ്. ഡ്രൈവിംഗ് ലൈസൻസ് ഓൾറെഡി ഞങ്ങളിപ്പോൾ തന്നെ പ്രഖ്യാപിക്കുകയാണ്. ഈ സ്മാർട്ട് കാർഡാക്കി മാറുന്നതിൻ്റെ പഴയ ഡ്രൈവിംഗ് ലൈസൻസുകൾ അത് ഓൺലൈനിലൂടെ സ്മാർട്ട് കാർഡിന് അപേക്ഷ കൊടുത്താൽ 200 രൂപയും പ്ലസ് പോസ്റ്റൽ ചാർജും പൊടുക്കിയാൽ അവർക്ക് പിന്നെ പോസ്റ്റലിലൂടെ തന്നെ ആവശ്യമുള്ളവർക്ക് പോസ്റ്റലയച്ച് കൊടുക്കും. നേരിട്ട് അവിടെ ചെന്ന് വാങ്ങിക്കാൻ ഐഡൻറ്റിറ്റി കാർഡുമായിട്ട് പോകുന്നവർക്ക് നേരിട്ടും കൊടുക്കും. അതിന് 200 രൂപയും പോസ്റ്റൽ ചാർജും മാത്രം കൊടുത്താൽ മതി. എന്നാൽ സാധാരണഗതിയിൽ ഉള്ള ലൈസൻസ് വേണമെങ്കിൽ 700 രൂപയും പോസ്റ്റൽ ചാർജും കൊടുക്കണം. പിന്നെ ഒരെണ്ണം നഷ്ടപ്പെട്ടിട്ട് പുതിയതെടുക്കാൻ പോയാൽ, ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ പോയാൽ 1200 രൂപയും പോസ്റ്റൽ ചാർജും കൊടുക്കണം. ഒരു വർഷം വരെ 200 രൂപയ്ക്കും നമുക്ക് 200 രൂപയും പോസ്റ്റൽ ചാർജും കൊടുത്താൽ കിട്ടും. ഒരു വർഷം കഴിഞ്ഞാൽ ഈ പറഞ്ഞ 1200 ചിലപ്പോൾ വീണ്ടും കൂടുമല്ലോ. ഓൺലൈൻ വഴി അപ്ലൈ ചെയ്താൽ മതി. നിലവിലിരിക്കുന്ന സറണ്ടർ ചെയ്യേണ്ടി വരില്ല, കാരണം വെച്ചാൽ അത് ഓൺലൈനിലാകുമ്പോൾ പിന്നെ നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നതല്ലേ. അതുകൊണ്ട് ഇനി അത് കൊണ്ട് കൊടുക്കേണ്ട ഫിസിക്കലായിട്ട് കൊണ്ട് കൊടുക്കേണ്ട കാര്യം വരുന്നില്ലല്ലോ. ഓൺലൈനിലാകുമ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇത് ഏത് രാജ്യത്തിരുന്നുകൊണ്ട് വേണമെങ്കിലും അവർക്ക് അപ്ലൈ ചെയ്യുകയും ചെയ്യാം. നിങ്ങൾ പുതിയ നിങ്ങളുടെ നിലവിലുള്ള കാർഡുകൾ സ്മാർട്ട് കാർഡാക്കി മാറ്റണമെങ്കിൽ ഓൺലൈനിലൂടെ അപേക്ഷ കൊടുത്താൽ നിങ്ങൾക്ക് ഈ ഇന്നിപ്പോഴാണെങ്കിൽ ഈ ഒരു വർഷത്തെ ഇക്കാലത്തിനുള്ളിലാണെങ്കിൽ 200 രൂപയും പോസ്റ്റൽ ചാർജ് അടച്ചാൽ ആ പുതിയ കാർഡ് കിട്ടും. പിന്നെ തീർച്ചയായും ഇനി പുതിയ കാർഡുകളെല്ലാം ഇനി പുതിയ സ്മാർട്ട് കാർഡുകളായിരിക്കും. ഇനി ഇഷ്യൂ ചെയ്യുന്ന കാർഡുകളെല്ലാം അതെ, അത് അത്രയും വേണ്ടി വരുള്ളൂ. അത്ര അസാധാരണഗതിയിൽ അടയ്ക്കേണ്ടതാണല്ലോ. ആ PVC വേണമെങ്കിൽ PVC കൊടുക്കണമല്ലോ. അല്ല, അല്ലെങ്കിൽ പിന്നെ എല്ലാവരും തിരുത്തലെന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആരുടെന്നും സൗജന്യമായിട്ട് കൊടുക്കേണ്ടി വരില്ലേ? അത് സാധാരണ സാമാന്യ വ്യക്തിക്ക് നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളല്ലേ. അച്ഛനും അമ്മയും മാത്രമേ ഒരു വണ്ടിയിൽ രണ്ടു പേർക്ക് യാത്ര ചെയ്യാൻ രാജ്യത്തെ നിയമത്തിൽ നിലവിൽ നിയമമുള്ളൂ. അത് കേരള ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമമല്ല, രണ്ട് കേന്ദ്ര മാറി മാറി വന്ന കേന്ദ്ര സർക്കാരുകൾ കൊണ്ടുവന്ന നിയമമാണ്. ആ നിയമം ലംഘിക്കണമെന്ന് പറയാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല. ഇപ്പോഴും ഉണ്ട്, നിയമം ലംഘിക്കുന്നവരെ പിടിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, അത്തരം ഇളവുകൾ കൊടുക്കുന്നതായി കണ്ടതുകൊണ്ടാണ് ഇഷ്ടമുള്ളവർക്ക് ഇളവ് കൊടുക്കാനും ഇഷ്ടമില്ലാത്തവരെ ഇളവ് ലംഘിക്കാനുമുള്ള ഉദ്യോഗസ്ഥന്മാരുടെ അവകാശം നഷ്ടപ്പെടുകയാണ്. ഇനി നിയമം എല്ലാവർക്കും ഒരുപോലെയായിരിക്കും.